കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കന്യാകുമാരിയിൽ നടത്താനിരുന്ന ബോട്ട് യാത്രയ്ക്ക് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് തിരികെ വന്നത്. തിരഞ്ഞെടുപ്പ് മാനദണ്ഡം പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അഞ്ചു പേരിൽ കൂടുതൽ ബോട്ടിൽ അനുവദിക്കാനാകില്ലെന്ന് കളക്ടർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ബോട്ടിനെ മറ്റ് 12 ബോട്ടുകളാണ് അനുഗമിക്കാൻ തയ്യാറാക്കിയിരുന്നത്. ഇതോടെ ബോട്ട് യാത്ര റദ്ദാക്കി. ഇതിനുശേഷം രാഹുൽ ഗാന്ധി നാഗർകോവിലേക്കും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും മടങ്ങി. തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വീണ്ടും ആരോപണവുമായി ചെന്നിത്തല. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രണ്ട് തവണ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധാരണാപത്രം സംബന്ധിച്ച ഫയലുകൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഐശ്വര്യകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവാണ് തനിക്ക് വിവരങ്ങൾ നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞു. ഫയൽ നമ്പറടക്കം എടുത്തു പറഞ്ഞായിരുന്നു ഫിഷറീസ് മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുഖ്യമന്ത്രിയടക്കം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയായി EMCC ഇടപാട് സംബന്ധിച്ച വിവരം തനിക്ക് ലഭിച്ച വഴിയും ചെന്നിത്തല വിവരിച്ചു. ഐശ്വര്യകേരള യാത്രക്കിടെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് EMCC ഇടപാട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങളും ചെന്നിത്തല പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഗൂഢപദ്ധതികളാണ് പ്രതിപക്ഷം പൊളിച്ചതെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് നിന്ന് 1938 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. UKയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,995 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.21%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 13 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 1938 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലുള്ള 350 പേരുടെയും മലപ്പുറം 241, എറണാകുളം 240, കണ്ണൂർ 198, ആലപ്പുഴ 137, കൊല്ലം 128, തിരുവനന്തപുരം 118, തൃശൂർ 107, കോട്ടയം 103, കാസർഗോഡ് 71, പത്തനംതിട്ട 62, വയനാട് 62, പാലക്കാട് 56, ഇടുക്കി 35 എന്നിങ്ങനെയാണ്. UKയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചില്ല. ഇതോടെ UKയിൽ നിന്ന് വന്ന 94 പേർക്കാണ് ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 82 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,995 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.21%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 13 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 56 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1743 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 124 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 15 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 3,475 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 47,868 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,07,915 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 711 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും തന്നെയില്ല. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം രണ്ടാം ഘട്ടം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുമെന്ന് അറിയിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അടുത്ത ദിവസം ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാക്സിൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വയം രജിസ്റ്റർ ചെയ്യാൻ ആകാത്തവർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെത്തിയാൽ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ സൌജന്യമായി നൽകുന്ന വാക്സിന് ആശുപത്രികളിൽ 250 രൂപ നൽകണം. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.